ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. അത് നിർണയമാണ്. വേറെ സ്ഥാനവും വേണ്ട, മാനും വേണ്ട, പൂച്ചയും വേണ്ട. അവരന്ന് ഡീക്കൻ അന്ന് മറ്റേ അതല്ല വിഷയമാണ്. ഐ റിസോൾവ് ടു നോ നത്തിങ് എക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഹിം ക്രൂസിഫൈഡ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കാൻ ഞാൻ നിർണയിച്ചിരിക്കുക. ആ നിർണയം നമുക്ക് വേണം. അതുകൊണ്ടോ മാത്യു ബ്രദർ പറഞ്ഞ പോലെ ഇരിക്കും, പാസ്റ്റർ പറഞ്ഞ പോലെ ഇരിക്കും. അതുണ്ടോ, നിർണയമുണ്ടോ? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയത്തില്ല. അത് ചോദ്യം എനിക്കറിയത്തില്ല. ഇത് ചോദ്യം എനിക്കറിയത്തില്ല സഹോദര. അതൊന്നും എന്റെ വിഷയമല്ല. ഐ കൺസിഡർ എവറിങ് എസ് എ റബിഷ്. ഐ വോണ്ട് നോ ഹിം, ഐ വോണ്ട് ഫൗണ്ട് ഇൻ ഹിം. അവനിൽ ഇരിക്കണം, അവനിൽ നടക്കണം, അവനെ പോലെ ആയിത്തീരണം. ഞാൻ ക്രിസ്തുവിനെ പിൻപറ്റുന്ന പോലെ നിങ്ങളും എന്നെ പിൻപറ്റണം. അപ്പം ആഗ്രഹം എന്തോന്നറിയാമോ? ഐ റിസോൾ നത്തിങ് except Jesus Christ and him crucified. ദാനിയേലിന് ഇതുപോലെ തീരുമാനമുണ്ടായിരുന്നു. ദാനിയേലിനെ ഇതാ ബാബിലോണി വന്നപ്പം നല്ല സ്ഥാനവും മാനവും കിട്ടി. അപ്പൊ രാജാവ് വന്നെന്നറിയാമോ? രാജാവ് കൊടുക്കുന്ന ഭക്ഷണവും പാനീയവും വീഞ്ഞു എല്ലാം കുടിക്കണം. അപ്പം ദാനിയൽ പറയും, ഞായറാഴ്ച ദിവസം രാവിലെ അല്ലല്ലോ, കുഴപ്പമില്ല. ഞായറാഴ്ച ദിവസം രാവിലെ മാത്രം ഞാൻ കുടിക്കാതെ പോയി, പിന്നെ വന്ന് കുടിക്കുള്ളൂ. നീ കുടിച്ച അവിടെ ഇരുന്നോ, അവിടെ തന്നെ ഇരിക്കും. ദാനിയലിന്റെ പുസ്തകം പോലും ബൈബിളിൽ വരത്തില്ല. വരുമോ? ഒറ്റ തീരുമാനത്തിന് വേണം. ഒറ്റ തീരുമാനമാണ് അവനെ വലുതാക്കി തീർക്കുന്നത്. The decision that you take today will change your tomorrow. ഇന്ന് എടുക്കുന്ന തീരുമാനം നാളെ നമ്മളെ വലിയവനാക്കി തീർക്കുന്നത്. ദാനിയലിന് പറയാമായിരുന്നു, അവർക്ക് എന്തോ തോന്നുന്നു. തോന്നട്ട്, ഞാൻ തോന്നലിനെ പുറത്ത്, ഐ ഡോണ്ട് ഗോ ബൈ ദ ഫീലിംഗ്സ്. ഞാൻ ഫീലിംഗിനെ പുറത്ത് യാത്ര ചെയ്യുന്ന വ്യക്തിയല്ല. ഐ ഡോണ്ട് ഗോ ബൈ മൈ ഓൺ ഫീലിംഗ്സ്, ഐ ഗോ ബൈ ദ സ്പിരിറ്റ്. അതുണ്ടോ പറയുന്നു? കാരണം വചനം ഉള്ളത്തിലുണ്ടായിരുന്നു. ദാനിയലിനെ പറ്റി അപ്പനും അമ്മയ്ക്കും ഒരു ഭാരവുമില്ല. കർത്താവിന് കർത്താവിനോട് പ്രസംഗിക്കുമ്പോ അപ്പച്ചന് എന്ത്, പിതാവിന് എന്തൊരു സ്നേഹ സന്തോഷമാണെന്നറിയാമോ? ഞാൻ മുഖത്തോട്ട് നോക്കി, എന്തൊരു സന്തോഷമാണ്. എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്ന കേൾക്കുന്നതിനേക്കാൾ, മിടുക്കന്മാരായ സണ്ണിവേലി 25 വീട് വാങ്ങിച്ചതിനേക്കാൾ സന്തോഷം. ശരിയല്ലയോ? ഇതൊന്നും അല്ല സന്തോഷം. കണ്ട കുഞ്ഞുങ്ങൾ സത്യത്തിൽ ഈ വചനം എടുത്തുകൊണ്ട് നടക്കുമ്പോ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതോടുകൂടെ സർവം ലഭിക്കും. വേണ്ടതൊക്കെ കർത്താവ് തരും. ഗുഡ്നെസ് ആൻഡ് മെർസി ഷാൽ ഫോളോ മീ ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഐ വിൽ ഹാവ് ദ ഹൗസ് ഓഫ് ദ ലോർഡ് ഓൾ ദ ഡേയ്സ് ഓഫ് മൈ ലൈഫ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഗുഡ്നെസിനും മെഴ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയരോട് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം, കർത്താവിന്റെ കൂടെ നടന്നാൽ മതി. ഈ ഷാഡോ പുറകാലെ വരുന്ന, മുമ്പിൽ പോകത്തില്ല. ഷാഡോ എവിടെ വരുന്നെന്ന് അറിയാമോ? പുറകാലെ വരത്തുള്ളൂ. ഇതൊക്കെയാ ഗുഡ്നെസും മെഴ്സിയും. ഇതെല്ലാം നമ്മുടെ പുറകാലെ വരുന്ന വിഷയമാണ്. അപ്പൊ നമ്മുടെ തീരുമാനം എന്നറിയാമോ? ഐ വിൽ ട്വൻ ദ ഹൗസ് ഓഫ് ദ ലോർഡ്. ആ തീരുമാനത്തിൽ ഉറച്ചിരിക്കണം. ദാനിയലിന്റെ തീരുമാനത്തിൽ ഉറച്ചിരിക്കാനുള്ള കാരണം എന്നറിയാം? അപ്പനും അമ്മയ്ക്കും ഉറപ്പുണ്ടായിരുന്നു ഈ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തുണ്ടെന്നറിയാം? വചനമുണ്ടോ? പറഞ്ഞിട്ട് വചനമുണ്ടെന്ന്. അതുകൊണ്ടാണ് ആവർത്തൻ പുസ്തകം 6 അധ്യായത്തിൽ കുഞ്ഞുങ്ങൾ നമുക്കറിയാത്ത ഭാവമാണ്. പെട്ടെന്ന് 2 വാക്യം വായിച്ചാല് ഭൂതാപാര ദൂരഖാടാരപ്പ ശുദ്ധാലാര പൗതാര മുഖം ജൂട്ടോണമി ചാപ്റ്റർ 6. വണ്ടിയിൽ എനിക്ക് മതി, ഇതും പറഞ്ഞു കൊടുക്കല്ലേ പിള്ളേരോട്. വണ്ടിയിൽ എനിക്കും അതുവിധം പറയരുത്. എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു വചനം പറഞ്ഞു. ചാപ്റ്റർ 6 വേഴ്സ് 6, 7 and 8 കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആദ്യം പറ, അപ്പന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നാലേ കൊടുക്കാനൊക്കെ തുടങ്ങും. നിന്റെ ഹൃദയത്തിൽ എന്തോ ആയിരിക്കുന്നത്, ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് പുറത്തു വരും. അതാണെങ്കിൽ അത് പുറത്തു വരും. ഒരു വ്യക്തിയോട് 5 ഇരുന്നാൽ മതി, അവരുടെ ഹൃദയത്തിൽ എന്തോ അന്നേരം അറിയാം. 5 സ്പെൻഡ് ചെയ്താൽ മതി, അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്തോ ആണെന്ന് ഉടനെ അറിയാം. പിന്നെ നോക്കിക്കേ, മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കും. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ പറഞ്ഞാൽ, ആദ്യം എന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആദ്യം എന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇരുന്നെങ്കിൽ മാത്രമേ മക്കൾക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ. പിന്നെ വായിച്ചേ, നീ വീട്ടിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും വേണം.
അവയെ അടയാളമായിട്ട് എല്ലാവർക്കും മുമ്പ് ചോദിക്കാം, ഇപ്പൊ കർത്താവ് എന്താ ചെയ്യുന്നു? കുഞ്ഞുങ്ങളോട് വീട്ടിലിരിക്കുമ്പോൾ, പുറത്തു പോകുമ്പോഴും, വണ്ടിയിലിരിക്കുമ്പോൾ എന്തോ പറയുന്നറിയാം. വചനം പറഞ്ഞോളാം. ഈ വചനം എല്ലാം കഴിഞ്ഞിട്ട് ദാനിയേലിന്റെ വചനം എല്ലാം ഉള്ളിലായി നിറച്ചിരിക്ക. ഒരു സ്പോഞ്ച് എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സ്പോഞ്ചിന്റെ എവിടെ തൊട്ടാൽ എന്താ വരുന്ന വെള്ളമേ വരത്തു. വചനത്തിൽ അങ്ങ് സോക്കിയാമോ, എവിടെ തൊട്ടാലും വചനേ വരത്തുള്ളൂ. ഇപ്പൊ പ്രചരണം ഇവിടെ നോക്കിക്കെ, ഈ വചനം ഉള്ളത്തിലായോണ്ട് പിള്ളേരെ അങ്ങോട്ട് പോയെന്ന് ചോദിച്ച പിള്ളേരെ മോനെ എവിടെ കൊണ്ടുപോയെന്നറിയാം? ബാബിലോണി കൊണ്ടുപോയി. അപ്പനും അമ്മയ്ക്ക് വിഷമമുണ്ടോ? എനിക്ക് യാതൊരു ഭാരവുമില്ല. എന്താ കാര്യം എന്നറിയാം? അവന്റെ ഉള്ളിൽ വചനം നടന്നിരിക്കുന്നുണ്ടോ? അതിനെ മടക്കി കൊണ്ടുവരും. പിസാടത്തോട് പോയാൽ തിരിച്ചു കൊണ്ടുവെക്കുവെന്ന് സൂരാബ. എനിക്കൊന്ന് സാധു കൊച്ചുമഞ്ഞൂശിയാന്ന് തോന്നുന്നു, അതോ വേറൊരു കടുത്ത മുത്താമ്പക്കൾ കൊച്ചുമഞ്ഞൂശിയാന്ന്. അവരുടെ വീടിന്റെ അടുത്ത് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു വലിയ വാഴക്കൊല വാഴയുണ്ടായിരുന്നു. അതെന്നും വെള്ളം ഒഴിച്ച് അവസാനം കൊലച്ചു. പ്രജലോട് വാഴ ഇങ്ങനെ എല്ലാം കൊലച്ച് കഴിയുമ്പോ അവരുടെ ആദ്യം എന്തോ പഴയ വാഴ വെട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് പണ്ട് ഒരു ദിവസം യോഗത്തിന് പോയി. യോഗത്തിന് പോയി തിരിച്ചു വന്നപ്പോ എന്തോ കാണുന്നു വാഴക്കൊല ആരാണ്ട് കൊണ്ടുപോയി. വാഴക്കൊല കൊണ്ടുപോയെന്ന് പോലീസിനെ വിളിക്കണ്ട, 911 വിളിക്കണ്ട, 911 വിളിക്കണ്ട, വിളിക്കണ്ട, വിളിച്ചാ മതി, വേറെ വിളിക്കേണ്ടി വരത്തില്ല. ഞാൻ നിന്റെ വേലയാ പോയപ്പോൾ നീ എവിടെ പോയെന്ന് ചോദിക്കുക. ഉടനെ കളറുണ്ടല്ലോ, വയറ്റുവേദന വരും, പോലീസ് വയറ്റുവേദന വരും. വയറ്റുവേദന നീ പോകണ്ട, പോലീസിനെ വിളിക്കാൻ വേണ്ട, മടക്കി വീട്ടിൽ കൊണ്ടുവരുമെന്ന് വചനമുണ്ടോ? മടങ്ങി വരും. അവിടെ ഇവിടെ കുഞ്ഞുങ്ങൾ പോയാലും മടങ്ങി വരും. ഇവിടെ ബാബിലോണി ചെന്നപ്പോ ഉണ്ടല്ലോ ദാനിയേലിന്റെ ഉള്ളിൽ എന്താണെന്നറിയാം? വചനമുണ്ട്. ഈ വചനമുണ്ടപ്പോ ഉണ്ടല്ലോ, നിന്റെ വചനം ആകാരത്തേക്കാൾ അധികം സൂക്ഷിച്ചിരിക്കുന്നു. ഈ വചനമുണ്ടെങ്കിൽ പിഞ്ഞുങ്ങളെ പറ്റി പേടിക്കണ്ട, പോയാൽ അവർ തിരിച്ചു വരും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ആരാധിക്കണം. വാക്യത്വമുണ്ടോ? അവർക്ക് വേണ്ടി ആരാധിക്കണം. ഇപ്പൊ ദാനിയേൽ തീരുമാനമെടുത്തു, ആ തീരുമാനത്തെയും ദൈവം കരുണ കാണിച്ചു. ഇപ്പൊ നമുക്ക് അവർക്ക് എന്തോ തോന്നട്ട്, നമ്മൾ പ്രാർത്ഥന വചനത്തിൽ ഒട്ടിരിക്കുക. ഉടനെ നോക്കിക്കേ, രൂത്തിനെ നോക്കിക്കേ. രൂത്തിന് എന്തോ കാണുന്നറിയാം? രൂത്തിന് ഓർപ്പയും കൂടെ ഒരുമിച്ച് കൂടി അമ്മായിമ്മ പറഞ്ഞു, മക്കൾ രണ്ടുപേരും പോയി, ഭർത്താവും പോയി, ഞാൻ നിറഞ്ഞവളായിട്ട് അവിടെ വന്ന്, ഇപ്പം ഒഴിഞ്ഞവളായിപ്പോയി. മക്കളെ, അവർ രണ്ടുപേരും അമ്മായിമ്മയാണ്, കിങ് ജെയിംസ് വേർഷൻ പിള്ളേരുടെ മരുമക്കളെ. അമ്മായിമ്മ എന്തോ ആണ്? കിങ് ജെയിംസ് വേർഷൻ ബൈബിളാ, ക്രിസ്തുവിന്റെ പത്രമാ അമ്മായിമ്മ. ഉടനെ ആ മക്കളെ നിങ്ങൾ ഇങ്ങനെ വേണേ പറയാൻ മാറും. എന്താ പറയണമെന്ന് അറിയാം? നിങ്ങളുടെ വന്നതോടുകൂടി, ഈ വീട്ടിൽ കയറിയതോടുകൂടി, അതാണ് ഈ വീട്ടിൽ കയറിയതോടുകൂടി, എന്റെ ഭർത്താവും പോയി, എന്റെ മക്കളും പോയി, കൊണ്ടു മക്കളെ നിങ്ങളെ കാണുമ്പോഴല്ല എനിക്ക് ദുഃഖമാ. പൊക്കോ എന്ന് വേണേ പറയാൻ മാറും. അമ്മായിമ്മ പറഞ്ഞു നിൽക്കണോ? അയ്യോ, ഇതുപോലുള്ളവരായിരിക്കും നമ്മുടെ വിശ്വാസി. എന്തോ പറയണമെന്ന് അറിയാമോ? മക്കളെ, നീ എന്റെ കൂടെ വന്നാല്, മക്കളെ, നീ മോപ്പി സ്ത്രീയ, നീ എന്റെ കൂടെ വന്നാൽ നിനക്ക് അവിടെ നിന്ന് നിന്നാൽ ആൾക്കാരെ കിട്ടത്തില്ല. ദൈവം ബേത്ലഹേമിനെ സന്ദർശിച്ചിരിക്കുന്നു. ഞാൻ എന്റെ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുക. മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോവും. ഉടനെ ഓർപ്പ എന്താണെന്നറിയാമോ? കെട്ടിപ്പിടിച്ച് ആരാധന അണിഞ്ഞ് ചിലർ ഇങ്ങനെയാ പോകുന്നത്. കെട്ടിപ്പിടിച്ച് അറിഞ്ഞ പിന്നെയും പഴയ പിന്നെ നമ്മുടെ നാട്ടിൽ ശങ്കരം പിന്നേലും പിന്നെ തെങ്ങനെ അങ്ങനെ പോയത് തീരുമാനമെടുത്ത് വേണം പോവാൻ. ഉടനെ അവിടെ എന്താ പറഞ്ഞത്? രൂത്ത് പറഞ്ഞോന്നറിയാമോ? നിന്റെ ദൈവം എന്റെ ദൈവം. നീ എവിടെ പോകുമോ അവിടെ ഞാൻ പോവും. നീ എവിടെ മരിച്ചടക്കപ്പെടുമോ അവിടെ ഞാൻ മരിച്ചടക്കപ്പെടും. മരണമല്ലാതെ നമ്മളെ വേർതിരിക്കത്തില്ല. ഇതുപോലുള്ള തീരുമാനമാണ് വേണ്ടത്. ഇതുപോലെ തീരുമാനം ഉണ്ടെങ്കിൽ ഹിന്ദുക്കളെ അല്ല, ബുദ്ധമതക്കാരെ അല്ല, മുസ്ലിങ്ങളെ നേടാൻ കഴിയും. തീരുമാനമുണ്ടോ? തീരുമാനമുണ്ടോ? ബുദ്ധമതക്കാരെ നേടുവാൻ കഴിയും, ഹിന്ദുക്കളെ നേടുവാൻ കഴിയും. അത്ഭുതങ്ങൾ ദൈവം നടത്തും. ഉടനെ ഓമി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പോരെ. ചിന്തിക്കണമേ, രൂത്തിന്റെ പേരിൽ ഒരു ബൈബിൾ, ഒരു പുസ്തകം.
എന്താ താരം? അവിടെ പഠിത്തമല്ല വിഷയം, അവിടെ തീരുമാനം. അവിടെ തീരുമാനം ഉള്ളതുകൊണ്ട് മോശയുടെ പേരിൽ ഒരു പുസ്തകമില്ല, എന്നാ ലൂത്തിന്റെ പേരിൽ ഒരു പുസ്തകം. ലൂത്ത് എവിടെയും വന്നറിയാം? പുതിയ നിയമത്തിലും കയറി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂത്ത് വന്നു. ഇപ്പൊ നമ്മുടെ തീരുമാനമാണ്, വചനം വായിക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കണം. ഹന്ന ദേവാലയത്തിൽ പോയത് എന്തറിയാമോ? ദേവാലയത്തിൽ പോയി ആരാധിക്കാൻ പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, പലരും പലതൊക്കെ ചെയ്യുന്നു. ഏരി പുരോഹിതന് 2 മക്കൾ വേണ്ടാതിനും ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മളതിന് പറഞ്ഞ അവതരണം നോക്കിയോ, കണ്ടോ കണ്ടോ, പാസ്റ്ററുടെ മോക്കൾ കണ്ടോ, ചെയ്യുന്നു കണ്ടോ. നീ എന്തോ ഇവിടെ എന്തോ ആരാധിക്കാനാ, എന്തോ ആരാധിക്കാനാ, കണ്ടോ കണ്ടോ അപ്പിള്ളാർ ചെയ്യുന്നോ കണ്ടോ എന്ന് പരാതി പറഞ്ഞോണ്ട് വീട്ടിൽ പോരല്ലേ, പോകരുതേ. പ്രേജലോഡ് അന്ന വന്നതുണ്ടല്ലോ ദേവാലയത്തിൽ ഒന്ന് ആരാധിക്കാനാ, പറഞ്ഞിട്ട് ആരാധിക്കാനാ വന്നു. എന്റെ ഹൃദയം ദൈവസ്ഥിതി പകരാൻ വന്നതാ. ദൈവസ്ഥിതി പകരുമ്പോ അതിപരിച്ചു സ്ഥലത്ത് അവള് കയറി കയറി കഴിഞ്ഞ ആരാധിക്കുക. ആരാധനയ്ക്ക് തീരുമാനമെടുത്തു, പറഞ്ഞ തീരുമാനമെടുക്കണം. The decision that you take today will change your tomorrows. അവിടെ തീരുമാനം എന്താണെന്നറിയാമോ? നീ എനിക്കൊരു പൈതലിനെ തന്നാൽ ഞാൻ അവനെ ആയുസ്പര്യന്തം കോവയ്ക്കാം. ഞായറാഴ്ച ദിവസം കൊണ്ട് കൊടുക്കുന്നല്ല, ആയുസ്പര്യന്തം അവനെ കോവയ്ക്ക്, അവനെ സമർപ്പിക്കുക. ആ തീരുമാനത്തിന്മേൽ ദൈവം മാനിച്ചു. ഭർത്താവ് പറഞ്ഞു, എന്തിനാ നീ ഇത്ര കഷ്ടപ്പെടുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനെ, നീ എന്തിനാ ഇപ്പൊ കരണ്ട ആവശ്യം? പോരെ, നമ്മളോട് പോലെ ഒരു കുഴപ്പമില്ല. ഇതൊന്നും ആശ്വാസം തരത്തില്ല. ദൈവസന്നിധി വന്ന ഹൃദയം പകരാണ്. പറഞ്ഞോ, ദൈവത്തിനെ കേൾക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ചലിപ്പിക്കുന്നെയോ? തീരുമാനമെടുക്കണം. ഇന്ന് കേൾക്കാനും ചില തീരുമാനങ്ങൾ എടുത്തിട്ട് പോവാം. തീരുമാനം എടുത്തിട്ട് പോവാം. എനിക്ക് എന്റെ കർത്താവിനോട് ഇരിക്കണം. ഹൗ മെനി ഡേയ്സ് ഐ എം ഗോയിംഗ് ടു ലിവ് ഓൺ ദിസ് എർത്ത്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. ഞങ്ങൾ ജ്ഞാനമുള്ളവർ ഹൃദയം പ്രാപിക്കാൻ എന്റെ നാളുകളെ എണ്ണുവാൻ എന്നെ ഉപദേശിക്കണമേ. ആ പ്രേജലോട് തീരുമാനമെടുത്തു. ഒറ്റ കുഞ്ഞിനെ തന്നാ മതി, അവിടെ മുഖം പിന്നെ വാടിയതുമില്ലെന്ന് ഉറപ്പുവരുത്തി. പറഞ്ഞാൽ ഉറപ്പുവരുത്തി എന്നാ ദൈവസ്ഥാനിൽ പോയിട്ട് ആരാധനയ്ക്ക് വന്നിട്ട് കടങ്ങി പോകുമ്പോണ്ടല്ലോ വാടാത്ത മുഖമായിട്ട് പോണം. ദൈവസ്ഥാനിൽ വിടുതലുണ്ടെന്ന് രണ്ടുപേരെ ഐക്യമെത്തിയപ്പോൾ എന്തെങ്കിലും വിചാരിച്ചാൽ പ്രാർത്ഥിച്ചാൽ അത് കിട്ടും. അത് ഇന്നും പറയുന്ന ദൈവത്തെയാണ്. ഇവിടെ അല്ല, അവിടെ അല്ല, എല്ലായിടത്തും പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ദൈവം, നമ്മൾ പറയാത്തോടെ അറിയുന്ന ദൈവം, വിളിക്കുന്നതിന് മുമ്പ് ഞാൻ കേൾക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നൊക്കെ ദൈവം പ്രവർത്തിക്കും. ഞാൻ ഒരു ഉദാഹരണം, ഒരു ടെസ്റ്റിമണി ഞാൻ പറയാം. വരെ ഒന്നും മീൻ ചെയ്യരുത്. ഞാൻ കർണാടകയിലെ പാവങ്ങളെ ശുശ്രൂഷിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാവങ്ങള് 10 രൂപ 20 രൂപ, എപ്പോഴും 20 രൂപ, ഇപ്പൊ 30 രൂപയാക്കി, 30 രൂപ 50 രൂപ. അമേരിക്കയിൽ നിന്ന് പാസ്റ്റ് എഴുതിയ എന്തിനാ പൈസ തരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാം. ഇല്ല, അവര് പൈസ തരും. അപ്പൊ ഞാൻ 10 വർഷത്തിന് മുമ്പേ ഒരിക്കല് ഇങ്ങനെല്ലാം ഒത്തിരി പോയമ്പം പാവങ്ങളല്ലയോ, എന്തിനാ ഞാൻ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് ഇവിടെ ഇത്രയും നാൾ നടന്ന 500 രൂപ കിട്ടത്തുള്ളല്ലോ, ഇത്രയും കറങ്ങി എന്നാ 500 രൂപ കിട്ടത്തില്ല, എന്തിനാ പറഞ്ഞെന്ന് എനിക്ക്. അമേരിക്ക വന്നാലേ നമ്മുടെ കാര്യം മിനിസ്ട്രി ഒക്കെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, ദൈവം തന്നെ അവിടെ തന്നെ നമുക്ക് എല്ലാം തന്നുകൊണ്ടിരിക്കുക. ഈ ബൈബിളിലെ ദൈവം ഉഗാണ്ടായാലും പ്രവർത്തിക്കും, എത്യോപ്യയിലും പ്രവർത്തിക്കും, കാശ്മീരിലും പ്രവർത്തിക്കും, അവിടെയും പ്രവർത്തിക്കുന്ന, അവിടെ ഏലിയാവിനെ നടത്തുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഞാൻ പറഞ്ഞു പറയുമ്പോ, കർത്താവ് അമേരിക്ക പോയാലും നടക്കത്തോളം. അപ്പൊ ദൈവം പറഞ്ഞു, ആഹാ, നീ പറഞ്ഞത് ഞാൻ കേട്ടു. എന്നോട് പറഞ്ഞു, പറഞ്ഞത് ഞാൻ കേട്ടു. മോശം ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, ഈ ജനത്തിന് ഞാൻ മീറ്റ് കൊടുക്കും. മീറ്റ് കൊടുക്കും. ദൈവം പറഞ്ഞു, മോശം പറഞ്ഞെന്ന് അറിയാമോ, ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ മൃഗങ്ങളെ കൊന്നും കടലിലുള്ള എല്ലാം മീനെ പിടിച്ചാൽ ആകത്തില്ലെന്ന് പറഞ്ഞു. 1 മാസം മീറ്റ് കൊടുക്കണം. ഉടനെ മീറ്റ് കൊടുക്കും തന്നെയല്ല, മൂക്കിക്കൂടെ മീറ്റ് ഇറങ്ങുകയും വേണം. അത് മോശം പറഞ്ഞു, നടക്കത്തില്ല, നടക്കുന്ന കാര്യമേ അല്ല. ഉടനെ മോശം ദൈവം പറഞ്ഞു നോക്കണോ, നീ ഇപ്പൊ കാണും, ഇപ്പോൾ ഇപ്പോൾ കാണും. ഉയർത്തി നിന്നൊരു കാറ്റയച്ചു, കാളപ്പക്ഷികള് പറഞ്ഞു വരിക. എവിടെ പക്ഷികൾ പറക്കുന്ന എത്ര അടി പൊക്കത്തില്ലെന്നറിയോ? 10-25 അടി പൊക്കത്തില്ല പറക്കത്തുള്ളൂ. ഈ പക്ഷിയുടെ ദൈവം പറഞ്ഞു, 3 അടി പൊക്കത്തിലെ പുറക്കാവും. കാരണം ഒരുത്തർക്കും ഹോം ഡി പോയി പോകേണ്ട ആവശ്യമില്ല ലാഡർ വാങ്ങിക്കാൻ. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി എത്ര നേരം വേണമെന്നറിയാം. നമ്മൾ പറയും ലാഡർ വേണം, ലാഡർ വേണ്ട. ദൈവം നിനക്ക് പൊക്കുന്ന കൈ പൊക്കുന്ന അത്തരത്തിൽ.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈയെത്തുന്ന ദൂരത്തിൽ കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തോട് പൊല്ലുവിളിക്കുന്ന എല്ലാ അന്ധകാരത്തിലെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കയ്യെത്തുന്ന ദൂരത്തിൽ കാടപ്പക്ഷികൾ വന്നു. ഈ കാടപ്പക്ഷികളെല്ലാം ഇവർക്ക് അപ്പൊ പക്ഷി ദൈവം പറയുന്ന അനുസരിക്കും, ജിറാപ്പ് ദൈവം പറയുന്ന അനുസരിക്കും. ജിറാപ്പ് യഹോവയുടെ നോവയുടെ പട്ടണത്തിലോട് പോകും, അവിടെ ചെന്നിട്ട് പറഞ്ഞില്ല മറ്റു പാസ്റ്റർ എന്താ പറയാ ഈ വാതിലൊന്നും വലുതാക്കാൻ കയറാം, അല്ലെ ഇപ്പം കയറത്തില്ല വാതില് ഒന്ന് വലുതാക്കിയാ പോയി, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. എന്നെ ചിന്തിപ്പിക്കുന്ന വിഷയമാണ് ഈ ഒട്ടവണ്ട ഒതുങ്ങി അതിൻ്റെ അകത്തൂടെ കയറി ദൈവം പറഞ്ഞ അതുപോലെ ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞു 500 രൂപ കിട്ടത്തോളന്ന് പറഞ്ഞു, എന്തിനാ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞാൻ ചിന്തിച്ചു പോയി. ആ ചിന്തിച്ച ദൈവം കേട്ടു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ എന്നെ ഒരാള് കേരളത്തിലെ കല്യാണത്തിന് വിളിച്ചു. സാധാരണ അങ്ങനെ കുഞ്ഞാടിനെ കല്യാണത്തിന് വിളിച്ചോണ്ട് ഇവരെ കല്യാണത്തിന് സാധാരണ ഞാൻ പോകത്തില്ല, കാരണം അതെല്ലാം ഞാൻ ഒഴിവാക്കും. എത്രത്തോളം ഒഴിവാക്കും അത്രത്തോളം കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവനായിരിക്കുക ഞാന്. അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കും വേറെ ഇവിടുത്തെ കല്യാണത്തിന് പോയി 4 മണി വരെ കുത്തിയിരിക്കണം. നമുക്ക് അതിന് സമയമില്ല, പറഞ്ഞാൽ സമയമില്ല. അനേക ഹിന്ദുക്കൾ അവിടെ കിടന്ന് നരകത്തിലൂടെ പോയിക്കൊണ്ട് ഞാനിവിടെ കല്യാണത്തിന് ഉത്തരവിരുന്നാൽ എന്റെ സമയം നഷ്ടപ്പെടുകയായിരിക്കും. അവിടെ കല്യാണത്തിന് പോകുന്ന തെറ്റൊന്നല്ല പറഞ്ഞ് പോക്കോ ഉഴപ്പില്ല, ആത്മാവ് വേമിക്കുന്നവരായിരിക്കും. ആത്മാവ് ഞാൻ ഒരിടത്ത് എന്നെ കല്യാണം ഈയിടയ്ക്ക് എന്നെ ഒരാൾ വിളിച്ചു. ഞാൻ പറഞ്ഞു പൊന്നു സഹോദര, എനിക്ക് 4 മണി വരെ കുത്തിയിരിക്കാൻ ഒക്കത്തെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞാൻ എന്നോടൊന്നും തോന്നരുത്, ഞാൻ എനിക്ക് ഇവിടെ നിന്നിച്ച് പോയൊക്കത്തു. ഇവിടെ മുഖ്യമുണ്ടല്ലോ കല്യാണത്തിന് വിളിച്ചു. ഞാൻ ഇവിടെ ചെന്നു കല്യാണത്തിന്, അതിനും പേന ഒരു ചർച്ചിൽ ശനിയാഴ്ച പോയിട്ട് ഒരു ചർച്ചിൽ വിളിച്ചു, അവിടെ മുസ്ലിങ്ങൾ കൺവേർട്ടായ ചർച്ച. ആ ചർച്ചിൽ പോയി പ്രസംഗിച്ചപ്പോ അവര് പറയാ പാസ്റ്ററെ, അപ്പൊ ഞാൻ കല്യാണത്തിന് പോയ തരത്തിലെ പാസ്റ്റർ പറഞ്ഞു, അയ്യോ പാസ്റ്ററെ സമയം ഒന്നും തരാൻ ഒത്തില്ലല്ലോ, പാസ്റ്റർ വന്ന ഇച്ചിരി ലേറ്റ് ആയി പോയി, പാസ്റ്റർ അമേരിക്കന്നൊക്കെ വന്നു. ഞാൻ പറയുന്നു കുഴപ്പമില്ല, ആര് പ്രസംഗിച്ചാലും കർത്താവിനെ പറ്റിയാ പ്രസംഗിക്കുന്നത്, പാസ്റ്റർ പ്രസംഗിച്ചാലും ഈ പാസ്റ്റർ പ്രസംഗിച്ചാലും എല്ലാരും യേശുവിനെ പറ്റിയല്ലേ പറയുന്നത്, അതിനെപ്പറ്റി പറയേണ്ട. ഉടനെ പാസ്റ്റർ പറഞ്ഞേക്കണം, നാളെ ഒന്ന് വരണേ ഞങ്ങളുടെ ആരാധനയ്ക്ക്. ഞാൻ പറഞ്ഞു വരാം. ഞാൻ ആ മുസ്ലിങ്ങളുള്ള ചർച്ചില് മുസ്ലിം കൺവേർട്ട് ആയ ചർച്ചിൽ പോയപ്പോ അവിടെ ഭയങ്കര തീ ഭരിക്കുന്ന ആരാധനയാ, ഈ ആരാധനയ്ക്ക് എന്നപ്പോ എനിക്ക് സന്തോഷം തോന്നി. എന്നോട് പറഞ്ഞു പാസ്റ്ററെ നാളെ ഞങ്ങളുടെ ആരാധന രാവിലെയാ. അത് ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ചർച്ചിൽ പോകണം, അതിന് കുഴപ്പമില്ല പാസ്റ്ററെ ഞാൻ കൊണ്ടുവിടാം, ഒന്നും പേടിയല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഞാൻ വരാം. വന്ന് ആരാധന കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഇച്ചിരി ലേറ്റ് ആക്കി പോകുന്ന വഴി ദൈവാത്മാവ് പറഞ്ഞത് ഞമ്മ അതിനെ പ്രസംഗിക്കാൻ ഇവിടെ വന്നത്. ഈ 2 രാജാക്കന്മാർ 4 അധ്യായം മാത്രമേ പ്രസംഗിക്കാവും ദൈവാത്മാവ് പറഞ്ഞു. വണ്ടിയിൽ ഇരിക്കുക എന്നോട് പറഞ്ഞു ഇതെല്ലാം വേറെ പ്രസംഗിക്കരുത്. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ അവിടെ ചെന്നപ്പം വർഷിപ്പെല്ലാം കഴിഞ്ഞു. ഇപ്പൊ എന്തോ നടക്കുന്നറിയാമോ, പാസ്റ്റർ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിട്ട് കണ്ടില്ലല്ലോ. പാസ്റ്റർ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയുവാണ് 2 രാജാക്കന്മാർ 4 അധ്യായം. ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എന്നോട് പറഞ്ഞ വേദഭാഗം തന്നെ പാസ്റ്ററോട് പറയാ വായിക്കും, ബൈബിളിൽ വേറെ വാക്കിയില്ലയോ. ഇത് കേട്ടപ്പോഴേ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഉടനെ പാസ്റ്റർ വായിച്ചോണ്ടിരുന്ന ഓടി എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു പാസ്റ്റർ ലേറ്റ് ആയി പോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പ്രസംഗിച്ചോ പാസ്റ്റർ ഒരു കുഴപ്പമില്ല. പാസ്റ്റർ അവിടെ കണ്ട് 2 വട്ടം ഒന്നും കറങ്ങി. ആത്മാവിന് ഗൈഡൻസ് ഇല്ല, ആത്മാവ് പറയുന്ന അനുസരിക്കണം. ആര് പ്രസംഗിച്ചാലും ആത്മാവ് പറയുന്ന അനുസരിക്കണം. ഒത്തിരി നേരം കറങ്ങിയപ്പോ ഒന്നും നടക്കുന്നില്ല. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു നീ ആ പ്രസംഗിക്കാൻ പോകുന്നു. ഞാൻ അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയാണ്. ഉടനെ ഓടി വന്ന് എന്നോട് പറയാം പാസ്റ്റർ ഒന്ന് പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ പ്രസംഗിക്കാം. ഞാൻ 20 മിനിറ്റ് പ്രസംഗിച്ചു. മറ്റേ കാർ അവിടെ കിടപ്പുണ്ട്, കാർ എന്നെ കൊണ്ടുപോകാൻ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞപ്പോഴേ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വന്നു, അവർക്കെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. ദൈവാത്മാവ് പറയുന്നവർ കൈവച്ച് പ്രാർത്ഥിക്കുക. പ്രജലോട് കിങ് ജെയിംസ് വേർഷൻ ഇഫ് ഇറ്റ് ടച്ച് എനിതിങ് ചിലതിനെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും, അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം. ആരാധിക്കാൻ പറയുമ്പോൾ ആരാധിക്കുക, ചിലരോട് ശാസിക്കാൻ പറയും ശാസിക്കണം. പ്രജലോട് ശാസിക്കുമാണല്ലോ അത് പുറത്തു പോകും. ഇനി അതിനുവേണ്ടി ഒരു വാക്യം കൂടെ പറഞ്ഞുതരാം. ബുക്ക് ഓഫ് ഐസ സോറി ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 11 വായിക്കും. വേഗം വായിക്കണം, പെട്ടെന്ന് വായിക്കാം.